നമസ്കാരം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആക്രമിക്കുന്നത് മുഴുവൻ രാജീവ് ഗാന്ധിയെയാണ്. ആദ്യം ബോഫേഴ്സ് കേസിലായിരുന്നു ആക്രമണം, പിന്നീട് രാജീവ് ഗാന്ധിയുടെ പേരിൽ വോട്ട് ചോദിക്കാൻ ധൈര്യമുണ്ടോ എന്ന് കോൺഗ്രസിനെ വെല്ലുവിളിച്ചു. ഇപ്പോഴിതാ വളരെ വലിയ മറ്റൊരു രൂക്ഷമായ ആരോപണവുമായി പ്രധാനമന്ത്രി വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ്. ഇക്കുറി എത്തിയിരിക്കുന്നത് സിഖ് കൂട്ടക്കൊലയ്ക്ക് പിന്നിൽ രാജീവ് ഗാന്ധി ആണെന്നുള്ള വാദവുമായിട്ടാണ്. എന്താണ് 1984 സംഭവിച്ചത് എന്നൊന്ന് നോക്കാം. 1984 സിഖ് കൂട്ടക്കൊല നടക്കുന്നത് ഇന്ദിരാഗാന്ധിയുടെ മരണത്തോടെയാണ്. ഇന്ത്യയെ മാത്രമല്ല ലോകത്തെ മുഴുവൻ ഞെടുക്കിയ ഒന്നായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ കൊലപാതകം. ഇന്ദിരാഗാന്ധിയുടെ തന്നെ സുരക്ഷാഭടന്മാരായ രണ്ട് സിഖ് വംശജരാണ് ഇന്ദിരാഗാന്ധിയെ വെടിവെച്ച് കൊന്നത്. ഇതിന് ജനങ്ങൾ പ്രകോപിതരായാണ് സിഖുകാർക്കെതിരെ കൂട്ടമായി ആക്രമണം നടത്തുന്നത്. ഈ ആക്രമണത്തിൽ 2800 പേർ ഡൽഹിയിൽ മാത്രം മരിച്ചു എന്നതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 10,000 ആൾക്കാർക്ക് സാരമായ പരിക്കേൽക്കുകയും ചെയ്തു. സിഖ് വംശജരായ സ്ത്രീകൾക്ക് നേരെയും ആക്രമണം അഴിഞ്ഞാടി. പലരും ജീവനും കൊണ്ട് നാടുവിടുകയായിരുന്നു. വളരെ പണിപ്പെട്ട് തന്നെയാണ് അക്രമാസക്തരായ ജനക്കൂട്ടത്തെ നിയന്ത്രണ വിധേയരാക്കിയത്. ഇത്തരമൊരു സന്ദർഭത്തിലാണ് മോദി ആക്രമണത്തിന് പിന്നിൽ രാജീവ് ഗാന്ധി ആണ് എന്നുള്ള മട്ടിൽ പ്രചരിപ്പിക്കുന്നത്. സത്യത്തിൽ സിഖുകാർക്ക് നേരെ ആക്രമണം ഉണ്ടായ ഉടനെ തന്നെ രാജീവ് ഗാന്ധി സമാധാനത്തിന് ആഹ്വാനം ചെയ്തിരുന്നു. ഇന്ദിരാഗാന്ധിയോടുള്ള വൈരാഗ്യം മൂലമാണ് സിഖ് വംശജരായ അംഗരക്ഷകർ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയെ വകവരുത്തുന്നത്. ഇന്ദിരാഗാന്ധിയോട് എന്തുകൊണ്ടാണ് വിരോധം ഉണ്ടായത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്നതാണ്. ഇനി എന്താണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്നത് ഏറെക്കുറെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പൂർണ്ണ സ്വാതന്ത്ര്യവും പഞ്ചാബിന് പ്രത്യേക പദവിയും ആവശ്യപ്പെട്ട് ഖലിസ്ഥാൻ മൂവ്മെന്റ് ആരംഭിക്കുന്നത് 1980 ആരംഭത്തിലാണ്. സിഖ് വംശജരുടെ തന്നെ നേതൃത്വത്തിലുള്ള രാഷ്ട്രീയ സംഘടനയായ അകാലിദളിന്റെ പിന്തുണയും അവർക്കുണ്ടായിരുന്നു. സിഖുകാരുടെ ഈ ആവശ്യം അംഗീകരിക്കാത്തതിനാൽ തന്നെ സിഖുകാർക്ക് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയോട് ഒരുതരം വൈരാഗ്യം ഉടലെടുത്തിരുന്നു. ഇതിന് ആക്കം കൂട്ടുന്ന നടപടിയായിരുന്നു ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ. ഖലിസ്ഥാൻ മൂവ്മെന്റിന്റെ തലവനായ ഭീന്ദ്രേൻവാല സ്വർണക്ഷേത്രത്തിനുള്ളിൽ അഭയം തേടി. സിഖുകാരുടെ ആരാധനാലയത്തിൽ കടന്ന് സൈന്യം അറസ്റ്റ് ചെയ്യില്ല എന്ന കണക്കൂട്ടലായിരുന്നു ഈ നീക്കത്തിനു പിന്നിൽ. സിഖ് രാഷ്ട്രീയ പാർട്ടിയായ അകാലിദളിന്റെ പ്രസിഡന്റായിരുന്ന ഹർചന്ദ് സിംഗ് ലോങ്ഗോവാളിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു ഭീന്ദ്രേൻവാലയുടെ ഈ നീക്കം. പിന്നീട് ഭീന്ദ്രേൻവാല സ്വർണക്ഷേത്രത്തെ തൻ്റെ ആയുധശാലയായി മാറ്റുകയായിരുന്നു. കലഹത്തിന് നേതൃത്വം കൊടുത്ത അകാലിധർമ്മ യുദ്ധമോർച്ച 165 ഹിന്ദു പ്രവർത്തകരെയും സിഖ് മതത്തിലെ നിരങ്കാരികളെയും കൊന്നൊടുക്കി. എന്തിന്, ഭീന്ദ്രേൻവാലയെ എതിർത്ത 39 സിഖുകാരെയും തന്നെ ഭീന്ദ്രേൻവാല വധിച്ചു. ഇവരുടെ വ്യത്യസ്ത ആക്രമണങ്ങളിൽ 410 പേർ കൊല്ലപ്പെടുകയും 1180 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഇതിനെ തുടർന്നാണ് ഭീന്ദ്രേൻവാലയെ സ്വർണക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിച്ച് ഇന്ത്യൻ സേന കൊന്നൊടുക്കാൻ തീരുമാനിച്ചത്. അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി ഇതിന് മൗനാനുവാദം നൽകി. തുടർന്ന് ബ്ലൂ സ്റ്റാർ ഓപ്പറേഷനിലൂടെ ഭീന്ദ്രേൻവാലയെ സ്വർണക്ഷേത്രത്തിനുള്ളിൽ വെച്ച് ഇന്ത്യൻ സൈന്യം വധിച്ചു. അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളെ അവിടുന്ന് കെട്ടുകെട്ടിക്കുകയും ചെയ്തു. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ നടന്ന് 4 സിഖുകാർ അവരുടെ പ്രതികാരം പൂർത്തിയാക്കി. അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയെ അവരുടെ തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥരായ സത്വന്ത് സിംഗ്, ബിയാന്ത് സിംഗ് എന്നിവരിലൂടെ അവർ കൊന്നു. കോൺഗ്രസ്സാണ് ഇത്തരമൊരു ആക്രമണത്തിന്, സിഖുകാർക്ക് നേരെക്കുണ്ടായ ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചതെന്നും പലരും ആരോപിച്ചു. ആരോപണങ്ങളൊന്നും തെളിയിച്ചിട്ടില്ല. രാജീവ് ഗാന്ധി സമാധാനത്തിന് ആഹ്വാനം ചെയ്തതുമാണ്. എല്ലായിടത്തും ആക്രമണം നടത്തിയത് ജനക്കൂട്ടങ്ങളാണ്. ജനക്കൂട്ടങ്ങൾക്ക് ചില കോൺഗ്രസ് നേതാക്കൾ നേതൃത്വം നൽകിയിരുന്നു എന്നതും സത്യമാണ്. പ്രത്യേകിച്ചും ഇന്ദിരാഗാന്ധിയെപ്പോലെ ഏറെ മാനിക്കപ്പെട്ട ഒരു നേതാവിനെ അന്ന് തികച്ചും അപ്രതീക്ഷിതമായുണ്ടായ ഒരു വലിയ നഷ്ടം, തങ്ങൾ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു നേതാവിനെ നഷ്ടപ്പെട്ടത് മൂലമുണ്ടായ വികാരത്തള്ളലിൽ ജനങ്ങൾ അക്രമാസക്തരായത് നിയന്ത്രിക്കുവാൻ രാജീവ് ഗാന്ധിക്ക് കഴിഞ്ഞില്ല എന്നതുമാത്രമാണ് ഒരു ആക്ഷേപം.